വാതക പൈപ്പ്ലൈൻ സ്ഥാപിക്കുന്നതിനായി ദേശീയപാതയിലെടുത്ത കുഴികൾ അപകടക്കിണിയാവുന്നു. താമരശ്ശേരി മുതൽ കൊടുവള്ളി വരെയുള്ള ഭാഗങ്ങളിൽ നിത്യേന നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിലാണ് റോഡിൽ വലിയ കുഴികൾ എടുക്കുന്നത്. കൊച്ചി മംഗലാപുരം ഗേൽവാതക പൈപ്പ്ലൈൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലേക്ക് വാതക പൈപ്പ്ലൈൻ എത്തിക്കുന്നതിനായി എടുത്ത വലിയ കുഴികളാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ താമരശ്ശേരി മുതൽ കൊടുവള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് അപകടം പതിവാകുന്നത്. വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റ് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി കാരാടിയിലെ കുഴിയിലേക്ക് പതിച്ചു. വയനാട് സ്വദേശികളായ സാബു, ജസ്റ്റിൻ എന്നിവരാണ് ബുള്ളറ്റിലുണ്ടായിരുന്നത്. പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ആശുപത്രി യിലെത്തിക്കുകയായിരുന്നു. വാവാട് ഇരുമോത്ത് അങ്ങാടിക്ക് സമീപം ബുധനാഴ്ച വൈകിട്ട് കാറും പാർസൽ വാഹനവും കൂട്ടിയിടിച്ച് ഇരുവാഹനങ്ങളും തകരുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇവിടെ ഈ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഈ NH മേലെ പല സ്ഥലത്ത് വാവാടി, കാരാടി, പിന്നെ വേറെയും സ്ഥലത്ത് ഈ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നു. രാത്രി കാലങ്ങളിൽ ബൈക്കിലും മറ്റും പോകുന്ന ആൾക്കാർ അറിയാതെ ഈ കുഴിയിൽ ചാടിയിട്ട് കാല് പൊട്ടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളാണ് ഇതിൽ ബലിയാടാവുന്നത്. ഇവിടെയുള്ള വർക്കേഴ്സ് ആരും ഇതിനൊരു ഒരു മറ വെക്കുകയോ അല്ലെങ്കിൽ ഒരു കയറ് വെച്ച് കെട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരാൾ മരിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ പ്രതികരിക്കാൻ കാട്ടും നല്ലത്, അതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്തിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഈ ഉന്നത അധികാരികളിൽ നിന്നുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. അടുത്തിടെയായി 30 അപകടങ്ങളാണ് സംഭവിച്ചത്. യാത്രക്കാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലുള്ള പൈപ്പ് ലൈൻ പ്രവൃത്തിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.